എനിക്ക് ഒരു എന്താ പറയാ ഒരു ഹോളിവുഡ് സിനിമ ഒക്കെ കണ്ട പോലെയാണ്. അതായത് നമ്മളിപ്പോ ഞാൻ കണ്ടിപ്പോ സ്റ്റാർ വാർസ് യൂണിവേഴ്സ് ആണെങ്കിലോ അല്ലെങ്കിൽ ഡ്യൂൺ ട്രാൻസ്ഫോമേഴ്സ് ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ ആഹ്ലാദിക്കുക ഇരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് എന്ത് നമ്മൾ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സിനിമ വരുന്നില്ല വിചാരിക്കുന്നത്. ഈ സിനിമ കാണുന്നത് 600 കോടി എടുത്തിട്ട് ഒരു വല്ലാത്തൊരു സാധനമാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഈ സയൻസും അതേപോലെ തന്നെ ഇതൊരു ഫ്യൂച്ചർ വേൾഡിൽ നടക്കുന്നതാണല്ലോ. ആ സയൻസും മിത്തോളജി എല്ലാം മിക്സ് ചെയ്തുകൊണ്ട് ഇനി ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഇപ്പൊ പണ്ട് നടന്ന മഹാഭാരത യുദ്ധ പുരാണങ്ങളിലുള്ള കാര്യങ്ങളെല്ലാം എടുത്തു വെച്ച് കൊണ്ടുപോകുന്നു. എനിക്കിത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം അത്ര എങ്ങനെ പറയണം എന്ത് പറയണം എന്നറിയാത്തൊരു ഭയങ്കര കൺഫ്യൂഷനിലായിരിക്കുന്ന ഇങ്ങനൊരു സിനിമ ഇത് ഇന്ത്യയിൽ ഇങ്ങനൊരു സിനിമ വന്നത് ആ അത്ഭുതമായിട്ട് കാണേണ്ടി വരും. 600 കോടി കൊണ്ട് അത്രയും ഒരു രൂപ പോലും നോക്കാത്ത രീതിയിൽ അത്ര അങ്ങനത്തെ കൃത്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. 1000 കോടി കൊണ്ട് വേറെ ഒന്നും ഉണ്ടാക്കി നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ 600 കോടി ഗംഭീര സിനിമ, എനിക്കൊന്നും പറയാം എക്സ്പ്രസ് ചെയ്യാൻ വാക്കുകളില്ല. മലയാളത്തിലെ കുറച്ച് താരങ്ങൾ ഉണ്ടായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു? ശോഭന ആക്ടറുണ്ട്, കുറെ പേരാണ്, ദുൽഖർ ഉണ്ട്, അന്നവനുണ്ട് അല്ലേ, അമിതാഭ് ബച്ചൻ ഇവിടെ ഒരു കുറെ നാൾക്ക് ശേഷമുള്ള ഒരു കൊണ്ടുപോയേക്കണം. അമിതാഭ് ബച്ചനാണെന്ന് ഞാൻ പറഞ്ഞത് എന്റെ ഒരു ഒപ്പീനിയൻ വെച്ച് അമിതാഭ് ബച്ചൻ കൊണ്ടുപോയേക്കണം. മഹാഭാരത്തിന്റെ ഒരു റെഫറൻസ് ഒക്കെ വെച്ച് ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. ഒരു ഹോളിവുഡ് ലെവലിലൊക്കെ നമ്മൾ ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഹോളിവുഡിലേക്ക്. ശരി, ഇന്ത്യൻ സിനിമയിൽ ഒരു ഹോളിവുഡ് ടച്ചിലൊക്കെ നമുക്ക് ഇരുന്ന് കാണാൻ പറ്റിയ പടങ്ങൾ വന്നിട്ടില്ല. പക്ഷെ ഇതിൽ ഒരു നല്ല മാറ്റമുണ്ട്, നല്ല ക്ലാസ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഒരുപാട് ഫൈറ്റും സംഭവങ്ങളും ഒന്നുമല്ല, നല്ല ക്ലാസ് ആയിട്ട് ആ സെക്കൻഡ് ഹാഫ് ഒരു അവസാനത്തെ ഒരു അരമണിക്കൂർ മതി ആ ഒരു കൽക്കി യൂണിവേഴ്സിലേക്ക് ഇപ്പോൾ കടന്നിട്ടുണ്ട്. ഇനി അടുത്ത പാട്ടിൽ നോക്കാം, എന്തായാലും രസമുണ്ട്, ഒരു ബോറടിപ്പിച്ചിട്ടില്ല. ഫസ്റ്റ് ഹാഫ് ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി ഒന്ന് നന്നാക്കായിരുന്നു എന്ന് തോന്നി. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ആ ഒരു ലാസ്റ്റ് അരമണിക്കൂർ വേറെ ലെവലാണ്, നല്ല രസമുണ്ട്. എന്തായാലും സെക്കൻഡ് പാർട്ടിന് നല്ല വെയിറ്റ് ചെയ്യും.